എല്ലാവർക്കും പിയോസി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ന്യൂവിലി മാരീഡ് ആയിട്ടുള്ള എന്താ പറയുക കപ്പിൾസിനായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ നമുക്ക് എന്താ പറയുക കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നത് അത് എന്താ പറയുക ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. നമ്മുടെ ലൈഫിലേക്ക് ഒരു അതിഥി വരുന്നത് അതെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം. ചില കപ്പിൾസിന് നമ്മൾ എന്താ പറയുക വിധി എന്നൊക്കെ പറയും. അവരങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നവരുണ്ടാവാം. ചില കപ്പിൾസ് എന്താ പറയുക അവർക്ക് കുട്ടികളുണ്ടാവാൻ കുറച്ച് ലേറ്റാവും. അപ്പം ലേറ്റാകുമ്പോൾ എന്താ പറയുക നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എന്താ പറയുക സഹതാപം, അയ്യോ കൊച്ചുങ്ങളില്ലല്ലോ, അതൊക്കെ ഒരു കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ ബോൾഡാണെങ്കിലും നമ്മൾ സങ്കടപ്പെട്ടിരിക്കും. നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുട്ടികൾ. അവ സെക്സ് ജീവൻ നിലനിർത്തുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ അതത്ര മോശമുള്ളൊരു കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ്. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പൊസിഷൻ ഏതാണ്? എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളുണ്ടാവാൻ ഏറ്റവും നല്ല പൊസിഷൻ ഭാര്യ താഴെയും ഭർത്താവ് മുകളിലും ആ ഒരു പൊസിഷനായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ താഴെയാണ് ഭർത്താവ് മുകളിലാണ്. ആ സമയത്ത് എന്താ പറയുക ലിംഗം യോനിയിൽ പ്രവേശിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഭർത്താവിന് എന്താ പറയുക ബീജം പുറത്തേക്ക് പോകുന്നു. ചിലർക്ക് സമയമെടുത്ത് പോകുന്നു. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഏറ്റവും നല്ല പൊസിഷൻ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഭർത്താവ് മുകളിലും ഭാര്യ താഴെയും, അതാണ് ഏറ്റവും നല്ല ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ലിംഗം യോനിയിൽ പ്രവേശിക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര സ്പീഡായിട്ട് തന്നെ ഈ ബീജം ഉള്ളിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കും എന്നാണ് ഒരു കണ്ടെത്തൽ. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ബീജം ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഭർത്താവിനത് അറിയാൻ പറ്റും. അപ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബീജം ഉള്ളിലേക്ക് കടത്തി വിടുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇത് പുറത്തേക്ക് വലിക്കരുത്. ബീജം മുഴുവനും ഭാര്യയുടെ യോനിക്കുള്ളിലേക്ക് പോയി എന്ന് നിങ്ങൾ ഉറപ്പാക്കി നിങ്ങൾ ഒരു 5 മിനിറ്റ് ലിംഗം യോനിയിൽ തന്നെ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാം. അതിന് ഏറ്റവും ബെറ്റർ ആ സമയത്ത് ലിംഗം എന്താ പറയുക ലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ബീജാണുക്കൾ ഭാര്യയുടെ യോനിക്കുള്ളിലേക്ക് കറക്റ്റായിട്ട് പോയി ഗർഭപാത്രത്തിലേക്ക് എത്താൻ അത് സഹായിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക കാര്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് വലിച്ചൂരി അങ്ങോട്ട് പോകുക, ആ ഇടപാട് നിർത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബീജം ചിലപ്പോൾ നമ്മുടെ യോനിക്കുള്ളിലേക്ക് പോയില്ല എന്ന് വരും. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് യോനിയിൽ നിന്ന് ബീജം പുറത്തെടുക്കും. അപ്പോൾ എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഞാൻ പറഞ്ഞ പൊസിഷൻ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, ഏറ്റവും കൂടുതൽ ദമ്പതികൾ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനും കൂടിയാണത്. നമുക്ക് സെക്സ് ആനന്ദകരമാക്കുന്ന ഒരു ബെസ്റ്റ് പൊസിഷനുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് കുത്തിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ മെമ്പർഷിപ്പും താല്പര്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് വരാം. അതുവരെ ബൈ.